കുത്തശ്ശി, സൂര്യനെ ആരോ പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയെന്നോ? അത് കൊള്ളാലോ. അവനെന്താ വള്ളി നിക്കറ ഇട്ട് കിടക്കുന്ന ചെറുക്കനോ പിടിച്ചോണ്ട് പോവാൻ? മുത്തശ്ശി, നീ ഒന്ന് ചിടുങ്ങാതെ കാര്യം തെളിച്ചു പറയടി. എന്റെ കല്യാണത്തിന് അച്ഛൻ കരിയില കാടുന്ന ആളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയായിരുന്നു. അതിന് നിന്റെ കല്യാണ ചെലവൊക്കെ തമ്പുരാൻ മടത്തിൽ നിന്ന് ഏട്ടനല്ലേ മുടക്കിയത്? പിന്നെന്തിനാ കടം വാങ്ങിയത്? എന്തോ അത്യാവശ്യത്തിനാ, തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന് സൂര്യനെ എന്തിനാ പിടിച്ചോണ്ട് പോയത്? അത് ശരിയാ, നിന്റെ പരഗതിയില്ലാത്ത തന്തയല്ലേ കൊണ്ടുപോണ്ടത്? അവർക്ക് ചെക്ക് കൊടുത്തത് സൂര്യനായിരുന്നു. ഓഹോ, എന്നിട്ട്? ഇപ്പൊ എന്തോ ചെക്ക് മടങ്ങി, പണം ഇല്ലെന്നും പറഞ്ഞ് അതിനാ അവർ സൂര്യനെ കൊണ്ടുപോയത്. അതിന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോണ്ടത്? ഇവിടെ പോലീസും കോടതിയും ഒന്നും ഇല്ലല്ലോ. മുത്തശ്ശി അങ്ങനെ പറയല്ലേ, എനിക്ക് സഹായം ചോദിച്ച് കയറി ചെല്ലാൻ നേരെ വീടില്ല. ഓ, അതാണോ ഇങ്ങോട്ട് വന്നത്? നിന്റെ കെട്ടിയവനെ ഗുണ്ടകൾ കൊണ്ടുപോയതിന് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാന്? ഞങ്ങൾക്ക് ഗുണ്ടകളെ അറിയില്ല, അങ്ങനത്തെ ഇടപാടുകളും ഞങ്ങൾക്കില്ല. മുത്തശ്ശി, എന്നെ കൈവിടല്ലേ, എന്റെ സൂര്യേട്ടന് അവർ കൊല്ലും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നീ പറ? അവർക്ക് എന്താ വേണ്ടത്? പണം, പണം വേണം. എത്ര വേണം? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? അത്രയൊന്നും അച്ഛൻ വാങ്ങിയിട്ടില്ല, ഇത് അവരുടെ കള്ളക്കണക്കാ. പക്ഷെ ഇത്രയും വേണോന്നാ പറയുന്നു? നടക്കില്ല. മുത്തശ്ശി, കൊണ്ടോന്മാർക്ക് ലക്ഷങ്ങൾ കൊടുക്കാനേ നിന്റെ തന്ത എന്നെ ഏൽപ്പിച്ചിട്ടില്ല. മുത്തശ്ശി, എന്നെ കൈവിടല്ല, എന്നെ സൂര്യനെ അവര് കൊല്ലും പണം കൊടുത്തില്ലെങ്കിൽ. മോശം, എന്നെ ഒന്ന് സഹായിക്ക. മയൂരി, നിന്റെ സൂര്യനെ രക്ഷിക്കാൻ പറ മയൂരി, അല്ലെങ്കിൽ ആ ജീവൻ അവരെടുക്കും. ഇങ്ങോട്ട് വാടി മുത്തശ്ശി, ഇങ്ങോട്ട് വരാൻ മുത്തശ്ശി, നടക്കോട്ട്. നിനക്ക് നിന്റെ സൂര്യനെ സ്വന്തമായിട്ട് വേണോ? നിനക്കവനെ ഭർത്താവായിട്ട് വേണോന്ന്? വേണം. ഇതാ അതിനുള്ള സമയം. എന്റെ കൂടെ വലം കൈയായിട്ട് നിൽക്കാമോ? നിൽക്കാം. വാക്കാണോ? വാക്കാം. എങ്കിൽ ഞാൻ അവളെ സഹായിക്കാം. നാളെ വാക്ക് മാറ്റിയ ഒരിഞ്ഞുകളഞ്ഞ. ഇല്ല മുത്തശ്ശി, ഞാൻ കൂടെ നിൽക്കാം. ഇപ്പൊ എന്റെ സൂര്യനെ രക്ഷിക്കും. മുത്തശ്ശി പറയുന്നത് എന്തിനും ഞാൻ കൂടെ നിന്നോളാം. ദേവി, ദാ മൊത്തം പണമുണ്ട്. നീ വേഗം ചെന്ന് സൂര്യനെ രക്ഷപ്പെടുത്ത. നീ ഇത്രയും പണവും വാങ്ങിപ്പോകുന്നല്ലേ, എനിക്കെന്താ ഉറപ്പ്? ഈ പണം ഞാൻ ഇവളുടെ നിലവിളി കേട്ട് തരുന്നതാ. ഞാൻ ഈ പണം എന്ത് വിറ്റിട്ടാണെങ്കിലും നാളെ തന്നെ തരും മുത്തശ്ശി, എന്റെ വാക്ക് വാക്കാ. വാക്കും ചാക്കും ഒക്കെ അവിടെ ഇരിക്കട്ടെ, നീ ഈ മുദ്രപത്രത്തിലൊന്ന് ഒപ്പിടണം. ഇത് കരിയിലക്കാടിന് കൊടുക്കാനുള്ള ജാമ്യപ്പണം. നീ എപ്പോഴാണോ കരിയിലക്കാടിന് പണം കൊടുക്കുന്നത്, അപ്പൊ കരിയിലക്കാടൻ എനിക്ക് ഈ പണം തിരിച്ചു തന്നിരിക്കണം. അവനോട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ചെല്ലും.